Hello everyone, safe and strong business consultants, Life Doctor, Maturu Attipoli episode like Ella Mani Preshigarkum Swagata. Namku welcome Chiam, Namada Life Doctor. Welcome Dr. Praveen Rana Sir to the show. Good morning, sir. I am a life doctor. I have two points in clicking. I have a feedback. I have a lot of people who are in the world. I have a lot of sentence. I have a very simple idea. I have a lot of examples. I have a lot of ഓടി വരുന്ന വണ്ടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് ചങ്കൂറ്റാടെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ചിന്താഗതി. അതുപോലെ തന്നെ ഈ കുട്ടികളൊക്കെ ഈ സെൽഫീസൊക്കെ എടുക്കാനായിട്ട് ഇപ്പോൾ ട്രെയിനിൻ്റെ മുകളിൽ കയറി നിന്ന് സെൽഫി എടുക്കുക, അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നിന്ന് സെൽഫി എടുക്കുക, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹസങ്ങൾ ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. അത് ചങ്കൂറ്റാണെന്ന് കരുതിയിട്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്യണത്. പക്ഷേ അവിടെയും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവ്, അത് വളരെ ക്ലിക്കിംഗ് ആണ്. പിന്നെ രണ്ടാമതൊരു പോയിൻറ്റും കൂടെ ഇന്നലെ വളരെ ഇമ്പ്രസീവായി തോന്നിയത്, കുട്ടികളെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തണം എന്നുള്ള ഒരു ഒരു സെൻറ്റൻസാണ്. അത് എല്ലാവരും പറയുന്ന സെൻറ്റൻസാണ്. അത് പെൺകുട്ടികളെ പ്രത്യേകിച്ച് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാപ്തരാക്കണം എന്നുള്ളത്. അതിനു കൂടെ സാർ ഒരു വാക്ക് പറഞ്ഞത് എനിക്ക് മനസ്സിലേക്ക് കൊണ്ടത്, പെറ്റുകളായി മാത്രം വളർത്തരുത് കുട്ടികളെ. അവിടെയാണ് ചിന്ത വന്നത്. ഇൻഡിപെൻഡൻ്റ് ആയി വളർത്താൻ നമ്മളെല്ലാവരും ചിന്തിക്കും, പക്ഷേ അതിൻ്റെ കൂടെ ഈ പെറ്റുകളാക്കുന്ന ഒരു ഒരു കാഴ്ചപ്പാട് നമ്മളെ പോലുള്ളവർക്കൊക്കെ ഉണ്ട്. ആ പെറ്റുകളാക്കി മാത്രം വളർത്താതിരിക്കുക, ആ പെറ്റ്നെസ്സിന് വീണ്ടും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഒരു തിരിച്ചറിവ്. ഇത് രണ്ടും എനിക്ക് വളരെ ഇഷ്ടം തോന്നി, അതുകൊണ്ട് ഒരു ഫീഡ്ബാക്ക് തരികയാണ് കേട്ടോ സാർ. ഓക്കെ, നമസ്കാരം. ഓരോ എപ്പിസോഡും നമ്മുടെ ലൈഫ് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആശയങ്ങളാണ്. ഇതൊക്കെ നല്ല പോസിറ്റീവ് മന്ത്രാസ് ആണ്. അപ്പം ഇന്നത്തെ ആ ഒരു വിജയ മന്ത്ര എന്താണെന്ന് നമുക്ക് നമ്മുടെ ലൈഫ് ഡോക്ടറിനോട് തന്നെ ചോദിക്കാം. റെഡിയല്ലേ? വെൽക്കം ഡോക്ടർ പ്രവീൺ റാണ സർ ടു ദി ഷോ. ഹായ് സർ. സുഖമല്ലേ? അപ്പം സാർ, നമുക്ക് ഒരുപാട് മെയിലും ക്വയറീസും ഒക്കെ വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡയറക്ട്ലി, അതായത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ, യെസ് ലൈക്ക് യു സാർ, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എപ്പിസോഡ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വ്യൂവേഴ്സിൻ്റെ റെസ്പോൺസും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ആ ഒരു വിജയ മന്ത്ര, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മന്ത്ര എന്താണ്? എന്തോ അപ്പോ നമ്മുടെ ലൈഫ് ഡോക്ടറിനെ ജനങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. ഇതായിരുന്നു നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മുടെ പ്രോഗ്രാമിനെ സ്പെഷ്യൽ ബ്യൂട്ടിഫുൾ പ്രോഗ്രാമായിട്ട് മാറ്റിയത്. അപ്പോൾ ഇത്തവണയും ആ സ്പെഷ്യൽ ബ്യൂട്ടി നിലനിർത്തുന്ന രീതിയിൽ നമ്മുടെ ജനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങുന്നു. മാത്രമല്ല, ജനങ്ങളുടെ ആശങ്കകൾ നമുക്ക് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പരിഹരിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സംതൃപ്തി എന്നുള്ളത്. നമുക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഇനിയും ഉണ്ട്, ഒരുപാട് പ്രിൻസിപ്പിൾസ് നമുക്ക് ഡെലിവർ ചെയ്യാണ്ട്, ഒരു പക്ഷേ അടിസ്ഥാനപരമായ കുറേ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇതിനോട്ടകം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിനി ആ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വുമൻസ് എംപവർമെൻ്റ് ആണെങ്കിലും കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ നൽകേണ്ട, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ കൊടുക്കേണ്ട, ഒരു പ്ലസ് ടുവിൽ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള തീരുമാനമെടുക്കണം എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഒരു മിഡിലാണ് ഇപ്രാവശ്യം നമുക്ക് സംസാരിക്കുന്നത്. ഒരു എനിക്ക് വന്ന ഒരു
കാര്യം എന്നുള്ളത് ഏകദേശം ഒരു 70 വയസ്സായ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു ആ ഒരു സ്ഥാനം അമ്മ ദെൻ അമ്മൂമ്മ അങ്ങനെ ഒരുപാട് സ്ഥാനങ്ങൾ വഹിച്ച ആ ഒരു പേഴ്സണിന്റെ വോയിസ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രായം കൂടുന്തോറും അവരുടെ ആശങ്കകൾ ഒരുപാടുണ്ട്. അങ്ങനെ പ്രായമുള്ള ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് നമുക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. ഞാൻ അതൊന്ന് കേൾപ്പിക്കാം, എന്നിട്ട് അതിനൊരു റിപ്ലൈ ആയാലോ. സാറേ, എൻ്റെ പേര് വിനോദിനി എന്നാണ്. എനിക്ക് 70 വയസ്സായി. ഞാൻ ഇത്രയും നാൾ ബാംഗ്ലൂരായിരുന്നു. ഇപ്പം നാട്ടിൽ വന്ന് സ്ഥിരമായിട്ട് നിൽക്കണ പോലെ വന്ന് നിൽക്കുകയാണ്, ഒറ്റയ്ക്കുള്ളൂ, കുട്ടികൾ ആരും അടുത്തില്ല. അപ്പം എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് ദിവസമായിട്ട് അതിഭയങ്കരമായ ഒരു ഭയം വിറയ്ക്കും ഇങ്ങനെ ശരീരം. അതിനെ തരണം ചെയ്ത് ഡോക്ടർ എന്തെങ്കിലും ഒരു ഇത് എനിക്ക് പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. വലിയ ഉപകാരമായിരുന്നു മോനെ. അത്ര എന്താണെന്ന് വെച്ചാൽ ഒരാളും ഇല്ല കൂടെ. എന്തുണ്ടായാലും ഒറ്റയ്ക്കുള്ള ജീവിതം ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് അതിനെ തരണം ചെയ്ത് എനിക്ക് എല്ലാവരും പറയും ഞാൻ ഭയങ്കര മിടുക്കിയാണെന്ന് ഇത്ര വയസ്സായെങ്കിലും. പക്ഷെ ഇപ്പോൾ അതൊക്കെ പോയിട്ട് വിറച്ചിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അതിനൊരു മാറ്റം വരാൻ ഞാൻ എന്ത് ചെയ്യണം? എനിക്കൊന്ന് പറഞ്ഞു തരണേ. ഓ, അമ്മയുടെ ദുഃഖം വ്യഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരുപാട് അമ്മമാർക്കുള്ള അല്ലെങ്കിൽ വയസ്സാക്കും തോറുമുള്ള സെയിം വ്യഥയാണ് അല്ലേ? തീർച്ചയായിട്ടും സർ. ഇതിലെന്താ ഷാനയ്ക്ക് പറയാനുള്ളത്? എനിക്ക് കേട്ടിട്ട് നല്ല വിഷമമുണ്ട്. കാരണം ആ വോയിസിൽ തന്നെ ഉണ്ട് ആ ഒരു ആ അമ്മയുടെ ഒരു വിഷമവും ആ ഒറ്റപ്പെടലും. ഈ 70-ാമത്തെ വയസ്സിൽ അമ്മ ഒറ്റയ്ക്കാണ് വീട്ടിൽ, മക്കളൊന്നും കൂടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഒറ്റയ്ക്കാവുമ്പം പേടിയാവുന്നു അമ്മയ്ക്ക്. അപ്പം ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് വിഷമമാണ്. കാരണം നമുക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ആസ് ഇൻഡിവിജ്വൽസ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ സർ. അപ്പം സാറ് തന്നെ സോൾവ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഒരുപാട് അമ്മമാർക്ക് വേണ്ടി, പ്രായമായ ആളുകൾക്ക് വേണ്ടി വുമൻസ് എംപവർമെൻറ്റിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ അതും കൂട്ടത്തിൽ പറയാം. കാരണം ഇതൊരു സ്ത്രീയുടെ വോയിസായിരുന്നു, അമ്മയുടെ വോയിസായിരുന്നു എന്നുള്ളത്. അപ്പം പ്രായമായ എല്ലാവർക്കും വേണ്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് എന്നുള്ളതാണ്. അവർക്ക് ശരിക്കും എല്ലാവരും നോക്കിക്കാണുന്ന സമയത്ത് അവരോട് പറയുന്നത് നിങ്ങൾ വളരെ മിടുക്കിയാണ് എന്നാണ്. വളരെ മിടുക്കിയാണ് എന്നുള്ളതാണ്. മിടുക്കിയാണ് എന്ന് പറയുമ്പോഴും ബാക്കിയുള്ളവരറിയുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഉറക്കം എന്താ പറയുക, ഉറങ്ങിയിട്ട് തന്നെ നാളുകളായി എന്ന അവസ്ഥ വരുന്നു. ക്ഷീണിക്കുമ്പോൾ ഉറങ്ങുന്നു എന്നല്ലാതെ ഉറങ്ങുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് എത്തുന്നില്ല എന്നൊരു വളരെയധികം മനസ്സ് വിഷമിച്ചുകൊണ്ട് മനസ്സ് വിഷമിച്ചുകൊണ്ട് എത്രത്തോളം വിഷാദമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണം എന്നുള്ള രീതിയിലാണ്. ഇതേ അവസ്ഥയിലുള്ള എത്ര അമ്മമാർ, എത്ര വയോധികർ ഇവിടെ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയൊക്കെ അല്ലേ? ഇതെല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണ്? അടിസ്ഥാനപരമായി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണ്? തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ ആ പ്രശ്നത്തെ കൂടി അവർ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ എലോണാണ്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല, എനിക്ക് ആരുമില്ല എന്നവർ അവതരിപ്പിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആ ഉറക്കം കെടുത്തുന്ന കാര്യം എന്നുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല എന്ന തോന്നലായിരിക്കില്ല ഒരുപക്ഷെ അതിൻ്റെതായ യാഥാർത്ഥ്യവും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ വരുമ്പോൾ അവിടെയാണ് പ്രശ്നം അല്ലേ? ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല എന്ന തോന്നലാണ് നമ്മുടെ പ്രശ്നം. അവിടെ സത്യത്തിൽ ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞു, ഈ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ച് നമ്മൾ മുകളിലേക്ക് ഉയരുന്നതിൻ്റെ ആവശ്യകത പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വാർദ്ധക്യത്തിൽ സ്വാഭാവികമായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയാണ് ഒറ്റപ്പെടലിന് കൂടുതൽ ചാൻസ് ഉള്ള കാര്യമുള്ളത്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് അവരുടെ ഒറ്റപ്പെടലിന്, ആ തോന്നലിന് സമൂഹത്തിന് ഒരു റോളുണ്ട്. ഒരു പക്ഷേ അതിന് അവരുടെ മക്കൾ പുറത്തായിരിക്കാം, വിദേശത്തറിയാം. ഇവിടെ ജീവിതം എന്ന തിരക്ക് കാരണമുണ്ട്. ജീവിതത്തെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരുടെ മക്കൾ ഇപ്പോൾ അച്ഛനും അമ്മയായിട്ടുണ്ടാവും.
അപ്പോൾ അവരുടെ മക്കൾ ഇപ്പോൾ അച്ഛനും അമ്മയും ആകുന്നത് കൊണ്ട് അവരുടെ മക്കളെ രക്ഷിക്കുന്നതിനും ഉയരത്തിലെത്തിക്കുന്നതിനുള്ള ഓട്ടപ്പാച്ചില്ലായിരിക്കും അവർ. സ്വാഭാവികമായിട്ടും അവരുടെ അച്ഛനോടും അമ്മയോടും സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ എടുത്തെത്താൻ പറ്റാത്ത അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയൊക്കെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നന്നായി വാർത്തെടുക്കുന്നതിലാണ് അതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഒറ്റയ്ക്ക് മാത്രം സൊല്യൂഷൻ ഞാൻ പറയാം. ഇവരുടെ മാത്രമുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് ഉള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന അവരുടെ ഒപ്പം ഉണ്ട് എന്ന് ആദ്യം ചിന്തിക്കുക. തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്ന് ചിന്തിക്കുക. എനിക്ക് ഇന്ന നമ്പറിൽ വിളിച്ചാൽ വരാൻ ആളുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളതിൻ്റെ ഒരുപാട് കാരണങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാക്കുക. ഇവിടെ കേരളമാണ് വിദ്യാസമ്പന്നമായ സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും ഒറ്റ കോളിൽ വിളിച്ചാൽ വരാനുള്ള, ഇപ്പോൾ ഈ ഒരു കോവിഡ് സമയത്തൊക്കെ ആരോഗ്യ പ്രവർത്തകരെ നമ്മുടെ ഗവൺമെൻറ്റിനെ മുക്തകണ്ഠം പ്രശംസിക്കേണ്ട അവസ്ഥയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വളരെ പെട്ടെന്നുള്ള ഇടപെടലുകളാണ്. ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്താണെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മറ്റുള്ള സകല രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാ മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒരുപാട് സ്നേഹവണ്ടികളും മറ്റു വണ്ടികളും ഒക്കെ ആയിട്ട് ഊട്ടി നടക്കുന്ന ഘട്ടത്തിലാണ് എല്ലാവരും. പക്ഷെ അവരറിഞ്ഞിട്ടില്ല, ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് ഞാനിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്ന് അറിയിച്ചാലാണ് അവിടേക്ക് ഹെലികോപ്റ്റർ വിടാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാക്കന്മാരെയും മറ്റുള്ളവരെയും സമീപിക്കുക സമീപിക്കുക സമീപിക്കുക. ചിലപ്പോൾ ഒരാളെ സമീപിക്കുമ്പോൾ അവൻ തിരക്കായിരിക്കാം, അപ്പം അടുത്താളെ സമീപിക്കുക, അപ്പോഴും തിരക്കായിരിക്കാം, അപ്പം അടുത്താളെ സമീപിക്കുക, തിരക്കായിരിക്കാം. നമ്മളെ തേടി നമ്മൾ വരുന്ന ഒരാളുണ്ടാകും എന്ന് ഉറപ്പാക്കുക. സമീപിക്കുക സമീപിക്കുക സമീപിക്കുക. അങ്ങനെ സമീപിക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു രാഷ്ട്രീയ നേതാവ് വരും, അവിടുന്ന് ഒരു പോലീസിന് അന്വേഷിക്കാൻ വരും, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുനിന്ന് നമുക്ക് വേണ്ട സഹായം നൽകാൻ ഇവിടെ ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവർ വരും. അങ്ങനെ നമ്മൾ തേടി കണ്ടെത്തിയിരിക്കണം. ഇപ്പം ഈ നമുക്കൊരു വോയിസ് അയച്ചത് കൊണ്ടാണ് ഇതിലൊരു മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇവർക്ക് മാത്രമുള്ള മറുപടിയല്ല, ഒറ്റപ്പെടുന്ന ഏത് വ്യക്തിയാണെങ്കിലും തൊട്ടപ്പുറത്തേക്ക് ഞാൻ സമീപിക്കുക, ആ ഒരു കരം നീട്ടുക. ആ കരം നീട്ടുന്ന സമയത്ത് മറ്റൊരു കരം നീട്ടും അവരെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കണം അവർ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാവും. ആ ഒറ്റയ്ക്കല്ല എന്ന് മനസ്സിലാകുമ്പോൾ തന്നെ അവർക്ക് സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഓരോരുത്തരുടെ സിറ്റുവേഷനും അവിടെ ചെന്നാലേ നമുക്ക് അറിയുള്ളൂ. അവൻ അവന് ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും മറ്റു. അപ്പം അവരെ ഒരാൾ വിളിച്ചു വന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ മോശക്കാരനാണെന്ന് ചിന്തിക്കരുത്. അവന് സമയമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പോൾ അടുത്ത ആളെ വിളിക്കുക, അവനും ചിലപ്പോൾ എനിക്കൊന്നും സമയമില്ല മോശമായിട്ട് പറഞ്ഞാൽ അത് അവൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതും പോസിറ്റീവായിട്ട് മാറ്റുക. എന്നിട്ട് അടുത്ത ആളെ വിളിക്കുക. അപ്പം നമ്മുടെ ജോലി നമ്മൾ ചെയ്തുകൊണ്ടേ ഇരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നേരെ ഒരു കരം വരാതിരിക്കുമോ ഷാന? തീർച്ചയായിട്ടും വരും, ഉറപ്പായിട്ടും വരില്ലേ? അതല്ലേ ഇവർ ചെയ്യേണ്ടത്, ഈ ഈ ഇപ്പോൾ ഉള്ള ആൾ ചെയ്യേണ്ടത്. അത് നീട്ടുക, നീട്ടിയാൽ ഒരു കരം വരും. അവരൊറ്റയ്ക്കല്ല എന്ന് മനസ്സിലാവും. അവരൊറ്റയ്ക്കല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവർ സുഖമായിട്ട് കിടന്നുറങ്ങും. ഒരുപാട് പേർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. അവർ ഈഗോയും കോംപ്ലക്സും മാറ്റിവെക്കുക, അവർ വിളിക്കുക. എൻ്റെ ആവശ്യം ഞാൻ പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ എൻ്റെ ആവശ്യമാണ്, ആ ആവശ്യം ചോദിക്കുന്നതിൽ ന്യായമായ രീതിയിൽ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നതിൽ ചോദിക്കുന്നതിൽ തെറ്റില്ല. അത് വേണം എന്നാണ്. അവിടെ അനാവശ്യമായ ഈഗോ കാണിച്ചുകൊണ്ട് നമ്മൾ മുങ്ങിത്താഴുകയല്ല വേണ്ടത്. അവിടെ ഒരു കരം, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എനിക്കൊന്ന് പൊങ്ങി വരണമെങ്കിൽ അല്ലേ? വെള്ളപ്പൊക്കമുള്ള സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക, നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്ന ദിവസവുമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്, അവർ എത്രയോ ആളുകളെയാണ് രക്ഷിച്ച് കൊണ്ടുവരുന്നത്. ഇതേ രക്ഷാപ്രവർത്തകർ നമുക്ക് ചുറ്റുമുണ്ട്, പക്ഷെ അവർ രക്ഷാപ്രവർത്തകരറിയണ്ടേ? മനസ്സിലോ? പിന്നെ എല്ലാവരും രക്ഷാപ്രവർത്തകരല്ല, എല്ലാവരെയും രക്ഷാപ്രവർത്തകരായിട്ട് ചിത്രീ. ആ സമയത്ത് നമുക്ക് വേണ്ട രക്ഷാപ്രവർത്തനം അവിടെ ഉണ്ടാവും, അറിയിച്ചാൽ മതി, കിട്ടും എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേർ, ഇതൊരു പ്രതിനിധിയാണ് അല്ലെ, ഇത്തരത്തിലുള്ള പ്രതിനിധിയാണ്. ഈ പ്രതിനിധി ഒരുപാട് പേരുടെ പ്രതിനിധിയാണ്. ആ പ്രതിനിധി ഇങ്ങനെ പ്രതിനിധീകരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത് നമ്മൾ വിലപിക്കലല്ല, വിലപിക്കേണ്ടടുത്ത് വിലപിക്കണം, തീർച്ചയായിട്ടും വിലപിക്കണം. അതേസമയം തന്നെ
കാര്യ കർമ്മങ്ങളിൽ ഏർപ്പെടുക എന്നതാണ്. നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവരെ കണ്ടെത്തണം, ആ നമ്മൾ തേടി കണ്ടുപിടിക്കണം, അതിനെന്താ നമ്മൾ അറിയിക്കണം. അങ്ങനെ എല്ലാവരും അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ ഒറ്റപ്പെടലുണ്ടാവില്ല. ഒറ്റപ്പെടലില്ലെങ്കിൽ ഉറങ്ങാം എന്നുള്ളത് തന്നെയാണ്. ഒറ്റപ്പെടലില്ല, കാരണം നമ്മൾ ഒരിക്കലും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ വളരെ സമാധാനപൂർവമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള മനോഹരമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഭാഗ്യം ചെയ്തവരാണ്, അവരൊറ്റയ്ക്കല്ല. തീർച്ചയായിട്ടും അവരുടെ അടുത്ത് ആളുണ്ട്, അവർക്ക് കിടന്നുറങ്ങാം, സുഖമായിട്ട് ഉറങ്ങാം. പക്ഷെ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. ഓക്കെ, ഇതാണ് അവരോടുള്ള പേഴ്സണലായിട്ടുള്ള മറുപടി എന്നുള്ളത്. ഇനി ജനറലായിട്ട് ഞാൻ പറഞ്ഞു, ഇതൊരു ടോപ്പിക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിന്റെ ബാധ്യതയെ പറ്റി നമ്മൾ പറഞ്ഞു. ഇവർക്ക് ഇനി ഇത് ഇവർ ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ബാധ്യത എന്ന് പറയുന്നത്, വയസ്സാകും തോറും സ്വാഭാവികമായിട്ടും മക്കൾ സംരക്ഷിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തേ പറ്റൂ എന്നതിനെ പറ്റി നമ്മൾ കൈയൊഴിഞ്ഞിട്ട് കാര്യമില്ല. സമൂഹ ഗവൺമെന്റ് കൈയൊഴിയിലാണ്. നിങ്ങൾ മക്കൾ സംരക്ഷിച്ചേക്കണം, മക്കളത് നിർബന്ധപൂർവം ചെയ്തേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ആരും അവരുടെ മക്കളുണ്ട്, ഇവർ മക്കളാണ്, ഈ മക്കൾക്കൊരു മക്കളുണ്ട്. ഇവരുടെ മക്കളെ പറ്റി ഇവരെന്ത് ചിന്തിച്ചോ അത് തന്നെയാണ് ഈ മക്കളും അവരെ മക്കളെ പറ്റി ചിന്തിക്കുന്നത് അല്ലേ? ഏതൊരു കുഞ്ഞിൻ്റെ ഒരു പെൺകുട്ടിയായിരിക്കുന്ന സമയത്തും ഒരു കുഞ്ഞിൻ്റെ അമ്മയായിരിക്കുന്ന സമയത്തും ആ സ്ത്രീയുടെ ധൈര്യം രണ്ടും രണ്ടാ, മനസ്സിലായോ? അത് മനുഷ്യരിൽ മാത്രമാണോ? അല്ല, എല്ലാ ജീവജാലങ്ങളിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലേ? ഒരു സാധാരണ രീതിയിൽ ഒരു പാമ്പ് വരുന്ന സമയത്ത് ഒരു കോഴി ഓടുക ചെയ്യുക, പക്ഷേ അതാ മുട്ട വിരിഞ്ഞ് ആ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്തുണ്ടല്ലോ ആ പാമ്പ് വന്നു കഴിഞ്ഞാൽ പാമ്പിനെ കുത്തി ഓടിക്കാനാണ് നോക്കുന്നത്, കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനാണ് നോക്കുന്നത്. അപ്പൊ ആ ധൈര്യം എന്താ? അപ്പൊ ഒരു അമ്മയായി കഴിഞ്ഞാൽ, ആ അമ്മയായി കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ ധൈര്യം എന്ന് പറയുന്നത് കുഞ്ഞിനെ സംരക്ഷിക്കുക, കുഞ്ഞിനെ ഉയരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് അവരുടെ അവർ ജന്മം നൽകിയ മക്കൾക്ക് ആ മക്കൾ വേറൊരു മക്കൾക്ക് ജന്മം നൽകി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും മുകളിലേക്കല്ല ചിന്ത വരിക, അവര് താഴെയുള്ള മക്കളെ പറ്റി വ്യാകുലരാണ്. ആ മക്കളെ പറ്റി വ്യാകുലതയില് ഈ ലോകമാണെങ്കിലോ അവർക്ക് ഊട്ടി കളി എന്താ പറയാ, വളരെ അധ്വാനിച്ചാലേ ഉയരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ആ ഓട്ടത്തിന്റെ ഇടയിലാണ് ആർക്കും ഇവരോടുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ സ്നേഹമില്ലായ്മ കൊണ്ടാവില്ല പല ആളുകളും, മനസ്സിലായി? അപ്പൊ അവിടെ എല്ലാം അർഹിക്കുന്നതാണ്. ഇപ്പോ വാർദ്ധക്യത്തിൽ സംരക്ഷണം അർഹിക്കുന്നു, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മക്കളായാൽ ആ മക്കൾക്ക് മക്കൾ ഉണ്ടായിണ്ടാവില്ലേ, ആ മക്കളും അവരുടേതായ ആ ഉയർച്ച അർഹിക്കുന്നു. ഇതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം വരുന്നത്. അങ്ങനെ ഒരു പ്രോബ്ലത്തിൽ ഗവൺമെന്റ് കൈയൊഴിയുന്നതിന് പകരം ആ ഗവൺമെന്റ് ഒരു ഇടപെടൽ നടത്തുകയും ആ ഗവൺമെന്റ് ഇടപെടൽ നടത്തിക്കൊണ്ട് വാർദ്ധക്യത്തിലുള്ള സംരക്ഷണം ഗവൺമെന്റിന്റെ അടുത്താണ് ആദ്യം എത്തേണ്ടത്. കാരണം ഇവർ വാർദ്ധക്യം വരെ ആർക്കു വേണ്ടിയാണ് അധ്വാനിച്ചത്? ആർക്കു വേണ്ടിയാണ് അധ്വാനിച്ചത്? അവർ അടയ്ക്കുന്ന ടാക്സ് മുഴുവൻ ആർക്കു വേണ്ടിയായിരുന്നു? ആ ടാക്സിന്റെ ഭാഗം ആ ഗവൺമെന്റ് ചെലവഴിക്കുക. അവർക്കൊരു എനിക്ക് ഒരു വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു, ഞാനൊന്ന് ഷെയർ ചെയ്ത കാരണം അവർക്ക് അവിടെ ഉള്ള ഭരണഘടനയിൽ ഒരു ഏജ് കഴിഞ്ഞാൽ അവർക്ക് ഉല്ലസിക്കാൻ വിട്ടിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട്. അവര് അതുവരെയുള്ള ടാക്സ് കൊണ്ടും മറ്റു കാര്യങ്ങളും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് ഇവിടെ എങ്ങനെ വേണമെന്ന് ഇവിടത്തെ കാലാവസ്ഥ അനുസരിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട് നമ്മള് തീരുമാനിക്കാനായിട്ട്. സ്വാഭാവികമായിട്ടും സമൂഹം ഇടപെടുകയും ഗവൺമെന്റ് ഇടപെടുകയും വാർദ്ധക്യത്തിലേക്കുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവഗണിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഒരു കരുതൽ, ഒരു നിദാന്തമായ കരുതൽ, ഒരു സ്ഥിരമായ കരുതൽ ഉണ്ടാവണം. അത് അവരെ സംരക്ഷിക്കുന്ന കാര്യങ്ങളുടെ ഒരു, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞ, ഇപ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടാനായിട്ട് പലപ്പോഴും മാർഗങ്ങളില്ലാതെ വന്നപ്പോൾ സമൂഹ അടുക്കള അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ നമ്മൾ വളരെ വിപ്ലവാത്മകമായിട്ടുള്ള ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും എല്ലാവരിലേക്കും ജീവൻ നിലനിർത്തുന്ന എല്ലാ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം എത്തിയിരുന്നു. ഇതേ സംവിധാനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ ഏരിയകളിലും എല്ലാ ഒരു പഞ്ചായത്തിൽ
എല്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചും എല്ലാ വാർഡ് കേന്ദ്രീകരിച്ചും സംവിധാനങ്ങളുണ്ടെങ്കിൽ, അതിനു വേണ്ട സംരക്ഷണ സംവിധാനങ്ങളുണ്ടെങ്കിൽ, അർഹതയോടെ അല്ലാണ്ട് ഔദാര്യത്തോടെയല്ല അർഹതയോടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പരാതി ഒഴുകില്ല. പക്ഷേ ഗവൺമെന്റ് അവിടെ നേരെ തിരികെയാണ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇങ്ങനെ ആ ഗവൺമെന്റിനെ നിലനിർത്തുന്ന സമയം മുഴുവൻ, അതായത് ടാക്സ് മേടിച്ചുകൊണ്ട് നിലനിർത്തുന്ന സമയം മുഴുവൻ അത് നമ്മൾ നോക്കാം. ഞങ്ങളുടെ ടാക്സ് നിന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ വരുമാനം നിന്നു, ഗവൺമെന്റിനല്ലേ വരുമാനം നിൽക്കുന്നത്, ഗവൺമെന്റിലേക്കല്ലേ ഇതൊക്കെ പേയ്മെന്റ് ടാക്സും കാര്യങ്ങളെല്ലാം വരുന്നത് അല്ലേ. അപ്പോൾ ആ ഗവൺമെന്റ് ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ ഒരു കാര്യം വരെ അവരെ ഒരു 60 അല്ലെങ്കിൽ എത്ര പ്രൊഡക്ടിവിറ്റി ഉള്ള സമയം വരുന്നു. പിന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി അവസാനിക്കുന്ന സമയത്ത് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെന്റിൻ്റെതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഗവൺമെന്റ് അതിനെ മുന്നോട്ട് വരികയും അതിന് വേണ്ട നടപടികൾ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്താൽ ഇവരാരും ഒറ്റപ്പെടില്ല. മനസ്സിലായോ? അങ്ങനെ വരാതിരുന്നാൽ ഈ പരാതികൾ അവിടെ തീരും. ഈ പറയുന്ന ആശങ്കകൾ ഇതുവരുടെ മാത്രമല്ല, അതിൽ ഒരു വയസ്സായ കുട്ടി മുതൽ അല്ലെങ്കിൽ ജനിച്ച കുട്ടി മുതൽ മരണപ്പെടുന്ന എല്ലാ ആബാലവൃദ്ധം ജനങ്ങളുണ്ട്, ജനതയുണ്ട്, ഒരുപാട് പേർക്കുണ്ട്. ഇതിനെല്ലാത്തിനും സൊല്യൂഷനാണ് ഇപ്പം പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് പിന്നെ ഈ ആബാലവൃദ്ധം ജനങ്ങൾക്കും ഉപകാരപ്രദമാണ്. തീർച്ചയായിട്ടും സർ. അപ്പം ഇന്ന് നമ്മുടെ ലൈഫ് ഡോക്ടർ നമ്മളോട് പറഞ്ഞത് ലോൺലിനെസ് എങ്ങനെ ടു ആൻ എക്സ്റ്റെൻഡ് അകറ്റാം എന്നാണ്. ഇപ്പം സൊസൈറ്റിയിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ലോൺലിനെസ് അല്ലെങ്കിൽ ഏകാന്തത. അപ്പം ഇതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, ഇന്നത്തെ ഒരു ഡിസ്കഷൻ കൊണ്ട് ഇത് തീരുന്നില്ല. നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡും ഇതിനെപ്പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാം. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.